நல்ல நண்பன் கெட்ட நண்பன்னாலே நல்ல நண்பன். ஹாய் நண்பன்மாரே, புதிய வீட்டிலேக்கு நீங்க கேட்கறது சுவாகதம். அப்ப இந்த நம்ம ஒரு லொக்கேஷன் காணாம போவேன். ஏது லொக்கேஷன் வச்சா பிரியாணி சினிமையுடைய லொக்கேஷனிலோட நம்ம போவேன். அப்போ இங்க கொரோன கேரு, அப்போ வெளியிலோட்டு போய் வீடியோ ஒன்றும் எடுக்க முடியல. அப்போ ബിരിയാണി സിനിമയുടെ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആ ലൊക്കേഷൻ്റെ കാര്യങ്ങളും അവർക്ക് എത്ര രൂപ എമൗണ്ട് കൊടുത്ത് എന്നുള്ള കുറിച്ചൊക്കെ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ. ചേച്ചിയെ വിളിച്ചത് ഉമ്മയ്ക്ക് തീരെ വയ്യ, അവരവിടെ അങ്ങ് നിർത്താൻ പറ്റില്ല. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോകണം. വർക്കല വള്ളക്കടവിലുള്ള ഈ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ഈ വീടാണ്, കുറച്ച് ഫോട്ടോസ് മാത്രമേ അന്നുമ്പോഴത്തെ ഉള്ളത്. ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളെ കൂട്ടുകാരനാണ് മാർക്ക്. വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത്. വീട്ടിൽ നിന്ന് വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. നന്മന്മാരെ, അത് വേറെ എവിടെയല്ല, എൻ്റെ വീട് തന്നെയാണ് ബിരിയാണി സിനിമയുടെ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തതും. ഇവിടെ അതിൻ്റെ ഒരു ഏകദേശം ഒരു 40% എൻ്റെ നമ്മളെ വീട്ടിൽ വെച്ചാണ് എൻ്റെ ഷൂട്ടിങ് നടത്തിയത്. നമുക്ക് അവിടേക്ക് പോവാം. അവിടെ പോയി നമ്മളെ വീടൊക്കെ ഒന്ന് കാണാം. ആ സിനിമയിലുള്ള വീടും നമ്മളെ ഇപ്പോഴത്തെ വീടുമായിട്ടുള്ള ഒരു താരതമ്യം ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇത് ആ സമയത്തൊന്നും ഈ തള്ളി തേങ്ങ മരമൊന്നും ഇല്ല, അതൊക്കെ കൊണ്ട് വെച്ച് നട്ടതാണ്. ഇതൊക്കെ തള്ളി തേങ്ങ മരമാവട്ടെ, ഇവിടുത്തെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ മോട്ടറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതേക്ക് പൈപ്പൊക്കെ ഇപ്പോഴാണ് എടുത്തത്. അതിനെക്കുറിച്ച് അന്ന് ചെടികളൊന്നും ഇല്ലായിരുന്നു സിനിമയിലെ, ചെടികളൊന്നും ഇല്ലായിരുന്നു. അതായത് ആ സിനിമയിൽ എടുത്ത് കാണിക്കുന്ന കിണറാണിത്. ആ ആരോപണ ആ കൂട്ടുകാരെ ഒന്ന് വിളിക്കുകയാണ്. ഞാൻ നമ്മളെ ഭാവിച്ചു സ്നേഹ അഭിനയൻ. നമ്മള് പ്രണയവിവാഹമായിരുന്ന, 4 വർഷത്തോളം നമ്മൾ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിനൊരു വേറൊരു ഇതിൽ നമ്മൾ പറയുന്നതായിരിക്കും പ്രണയത്തിനെ പറ്റിയൊക്കെ. പക്ഷേ അച്ഛൻ ഇതുവരെയും ഇതായിട്ടില്ല. അച്ഛൻ ഇപ്പോഴും ഒരു മതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. മോളെ കാട്ടി മതത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ അമ്മേനെയൊക്കെ അതിലൂടെ നഷ്ടപ്പെടേണ്ടി വന്ന്, കാരണം ഈ കല്യാണത്തിലൂടെയാണ് ഈ അമ്മ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തത്. വാവച്ചി അങ്ങനെ എൻ്റെ കൂടെ വന്നതിന് ശേഷം പിന്നെ അവളെ അമ്മയ്ക്ക് അച്ഛൻ അമ്മേനെ ചിലവൊന്നും കൊടുക്കാതെ, പപ്പ അറിയാതെ വേണം മിണ്ടായും. പിന്നെ അതുമല്ല പിന്നെ അദ്ദേഹം ചിലവിനൊന്നും കൊടുക്കാതെയൊക്കെ ഇരുന്ന് പിന്നെ അവളെ അവളെ അമ്മ പിന്നെ ഷുഗറൊക്കെ വന്ന് കൂടി ആൾ മരിച്ചുപോയി. പിന്നെ ഇവിടെ വല്ലപ്പോഴും കാണാതെയൊക്കെയാണ് വരുന്നത്, അച്ഛനാ കാണാതെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അച്ഛൻ പറയുന്ന അവരെ ഭയങ്കര മതമാണ് വലുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിനിമയിൽ കാണിച്ച ആ കുടിലായ അത് എൻ്റെ കൊട്ടാരമായിരുന്നു. അപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ കൊട്ടാരം. നമുക്ക് അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കിയുള്ളത് പറയാം. ഇതാണ് ഒറ്റ റൂമായിട്ടാണ് എൻ്റെ വീടിൻ്റെ അകമൊക്കെ. അന്ന് കട്ടിലൊന്നും ഇല്ലായിരുന്നു, മെത്ത തറയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ താമസിച്ചേക്ക് നമ്മൾ മോൻ ഇഷാ മോൻ കിടന്ന് ഉറങ്ങുകയാണ്, ഇത് കിടന്ന് ഉറങ്ങുകയാണ്. അവൻ അറിയുന്നില്ല ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അകവിലാണ്, പിന്നെ ഹലോ എൻ്റെ അകമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ അളിയൻ മാർക്ക് എന്ന് ഞാൻ ഒരു ഗസ്റ്റ് തന്നതാണ് ഇത് ഫ്രിഡ്ജ്. അപ്പം ഇതാണ് കിച്ചൻ്റെ സൈഡ്. പിന്നെ നമ്മൾ ഇവിടെ കുറേ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. മഴവെള്ള സംഭരണിക്ക് വേണ്ടിയാണ് കുഴിയൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്. വെള്ളം വന്നതിനകത്ത് നിന്ന് താഴോട്ട് ഇതായിട്ട് വരാൻ വേണ്ടിയാണ്, മഴവെള്ള സംഭരണിക്ക് വേണ്ടിയുള്ള രീതിക്കാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതുമല്ല അപ്പോൾ മണ്ണൊലിപ്പായിരുന്നു. അപ്പം ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിലത്തെ ഈ ഇറക്കില്ലായിരുന്നു, ഈ ഇറക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഇറക്കൊക്കെ ചെയ്തത്. ഈ ബാക്കിലത്തെ നമ്മൾ കക്കൂസൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. കക്കൂസൊന്നും ഇപ്പോഴാണ് കക്കൂസൊക്കെ വെച്ചത്. ഈ ബാക്കിലത്തെ അടുക്കള കണക്കൊക്കെ വെച്ചത് ഇപ്പോഴായിരുന്നു. അന്ന് ഈ വെറും രണ്ട് മുറി ഈ മുറിയായിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നുമ്പോൾ കുപ്പി വീടൊന്നും ഇല്ലായിരുന്നു. കുപ്പി വീട് ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഒന്ന് പണി പൂർത്തിയായിട്ടില്ല. കുപ്പി ഫുൾ കുപ്പി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ഫുള്ള് കുപ്പി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ
പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ കൊറോണ കാരണം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് പൈസ ഇതായതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഈ വീട് മേടിച്ചിട്ട് ഏകദേശം 4 വർഷം അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഷൂട്ടിംഗ് നടന്നിട്ട് ഇപ്പോൾ ഇത്ര 2.5 വർഷം അടുപ്പിച്ചായി അപ്പോൾ ആദ്യമേ ഈ വീട് വേണമെന്നും പറഞ്ഞ് സമീപിക്കുന്നത് നമ്മൾ വാവച്ചിയുടെ അടുത്തായിരുന്നു അപ്പോൾ വാവച്ചി എന്താണെന്നുള്ളത് പറയാം പറഞ്ഞു ബിരിയാണി എന്ന സിനിമയുടെ സംവിധായകനായ സജിൻ ബാബു പ്രകൃതി ചികിത്സയുടെ ആവശ്യത്തിനായി ഏർപ്പാട് വരികയും അദ്ദേഹം ഈ കടപ്പുറം വഴി പോവുകയും ചെയ്തപ്പോഴാണ് നമ്മളെ ഈ വീട് കാണുകയും ആൾ ഇഷ്ടപ്പെട്ട് വരികയും ചെയ്യുകയും ചെയ്തത് ഇതുവഴി പോകുമ്പോൾ പട്ടി ഇട്ട് ഓടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള അനുഭവം ഏകദേശം 4 വർഷം മുമ്പ് ഈ പേടം മേടിക്കുന്നത് ഒരാ നമ്മളെ വീടിനടുത്തുള്ള ഒരാളിൻ്റെ നിന്ന് 1 ലക്ഷം രൂപയ്ക്കാണ് ഈ പിറമ്പോക്ക് പ്രമാണമൊന്നുമില്ല പിറമ്പോക്ക് പേടമാണ് ഇത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് എൻ്റെ വാവച്ചി പറഞ്ഞ ഈ സ്ഥലം വേണ്ട ഇവിടെ മേടിക്കേണ്ട ഇവിടെ വരാനൊന്നും പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഇത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലൊക്കെ പോയി കുളിക്കാനും പിന്നെ നമുക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരുന്ന് ഇതാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ അന്ന് നിർബന്ധത്തിലാണ് ഇത് മേടിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ അന്ന് വാവച്ചി പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു ഇന്നാണ് ഏറ്റവും കൂടുതൽ ആളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇവിടെ താമസിക്കാനും ഇതാക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണിന്ന് അപ്പോൾ ഈ സ്ഥലം ആദ്യമേ ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാത്റൂം ഇല്ലായിരുന്നു അപ്പോൾ ഈ പിന്നെ ബാത്റൂം ഇല്ലായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ചെറിയൊരു പ്രശ്നത്തിലൊക്കെ ആയി അതിൻ്റെ ഒരു ഇതിലൊക്കെ നിൽക്കുകയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കേസും കാര്യവും അപ്പോഴത്തേക്കും ഇവിടെ ഒറ്റയ്ക്കുള്ള പിന്നെ അവർക്ക് 5 ദിവസത്തെ ഷൂട്ടിംഗ് വേണം രാവിലെ 6 മണി വരെ അങ്ങനെയാണ് ഷൂട്ടിങ്ങിന് വേണ്ടി ചോദിച്ചത് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ 10-20 പേരൊക്കെ വരുന്നത് കൊണ്ട് പിന്നെ എനിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞു തന്നത് പിന്നെ ബാത്റൂം ഇല്ലായിരുന്നു അപ്പോൾ ഈ പെരണം പുറമ്പോക്ക് മേടിക്കുന്ന സമയത്ത് ഈ വീട് പൊളിഞ്ഞ ഒരു വീടായിരുന്നു ഹാസ്പിറ്റൽ ഒന്നും ചെയ്യല ഓലെ കെട്ടിടമായിരുന്നു പിന്നെ അവസാനം നമ്മളിത് ഹാസ്പിറ്റൽ ഹൗസ് മേടിച്ചിടുകയും പിന്നെ കിണറൊന്നും ഇല്ലായിരുന്നു കിണറൊക്കെ കുഴിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ ഒരുപാട് കൂട്ടുകാരന്മാരെ സഹായിച്ചാണ് ഈ വീട് എല്ലാം ചെയ്യാനും എല്ലാ സൗകര്യങ്ങളതിനു വേണ്ടി എൻ്റെ ഒരുപാട് കൂട്ടുകാരന്മാരെ സഹായിച്ചാണ് ഞാൻ കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അവർ പിന്നെ വാർഡ് കൗൺസിലറിനെയും വെട്ടൂരത്തെ ഒരു വാർഡ് കൗൺസിലറിനായിട്ട് വന്ന് നമ്മളോട് സംസാരിച്ച് അപ്പോഴത്തേക്ക് നമ്മൾ കുറേ നിബന്ധനകളൊക്കെ വെച്ച് എങ്ങനെയാണ് ഇവിടെ ഫ്രണ്ടിൽ മൊത്തം ചെടികളൊക്കെ ആയിരുന്നു ആ സമയം സിനിമ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ രണ്ടും പറഞ്ഞു പിന്നെ 5 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് 7 ദിവസം ആയി ഷൂട്ടിംഗ് അങ്ങനെ ഞാൻ ഒരു വഴക്കുറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും വളരെ താഴ്മയായിട്ടാണ് പറഞ്ഞത് അയ്യോ നമ്മളത് ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ചെയ്ത് തീർക്കട്ടെ അങ്ങനെയാണ് ബിരിയാണി ഇവിടെ ഷൂട്ട് ചെയ്തത് പിന്നെ എല്ലാവരും നല്ല സഹകരണമുള്ള ആളുകളായിരുന്നു പാവമായിരുന്നു എല്ലാവരും പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും എനിക്ക് തന്ന് അവരാണ് കൊച്ചിനെ നോക്കി എടുക്കുക എല്ലാം ചെയ്തത് അതിലെ ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല സഹകരണമുള്ള ആളുകളായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വെച്ചിട്ടാണ് വേണ്ട ഇവിടെ കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഇവിടെ ഷൂട്ടിങ്ങിന് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് അവസാനം 5 ദിവസം എന്ന് പറഞ്ഞാൽ അവസാനം 7-8 ദിവസം വരെ അവർ ഷൂട്ട് ചെയ്യേണ്ടി ഇവിടെ വന്ന് കാരണം അത് 2 ദിവസത്തോളം മഴയൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്കും മഴയൊക്കെ ആയതുകൊണ്ട് അവസാനം നമ്മുടെ ഷൂട്ടിങ് നടക്കാതെ വരികയും അത് പിന്നെ അല്ലാതെ പിന്നെ 1 ദിവസം കൂടെ നീട്ടി അടിച്ചേണ്ടി വരികയും ചെയ്തു പിന്നെ സൺസെറ്റിന് വേണ്ടി അവർ 3-4 ദിവസം വന്നു എന്നിട്ടും സൺസെറ്റ് കിട്ടിയില്ല അങ്ങനെ അവസാനം വേറൊരു ദിവസം വന്ന് അവർ സൺസെറ്റ് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരാണ് നമുക്ക് തരുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം ഇവിടെ വയ്ക്കാനുള്ള സൗകര്യം പിന്നെ ഇല്ലായിരുന്നു പിന്നെ അവരാണ് അവരെ ഇതിൻ്റെ പ്രവർത്തകർ വയ്ക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്നത്
കാര്യം അവിടെ സ്ക്രിപ്റ്റ് അവരിവിടെ വെച്ചിട്ട് പോയി ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഏകദേശം കഥയൊക്കെ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാവുകയൊക്കെ ചെയ്തു പിന്നെ ഷൂട്ട് ചെയ്തപ്പോഴും ഏകദേശമൊക്കെ മനസ്സിലായി കഥ ഇങ്ങനെയുള്ളതാണ് പക്ഷേ കഥ നല്ല കഥയാണ് ഞാൻ വിചാരിച്ച മികച്ച സംവിധാനം എന്നുള്ള അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംവിധാനം എന്നുള്ള ഇത് കിട്ടിയില്ല മികച്ച സിനിമയ്ക്കും മികച്ച നടനും നടിക്കും എന്നുള്ള ഇതിന് മാത്രമാണ് കിട്ടിയത് വരാൻ വേണ്ടി ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതൽ നടന്നു വേണം അവിടെ നിന്ന് വരാം അപ്പോൾ അവർ സാധനം കൊണ്ടുവരാനൊക്കെ അവർ ഒരുപാട് എഫക്റ്റ് എടുത്ത് മഴയൊക്കെ ആയ അവസാനം പട്ട അവസാനം എല്ലാവരും ഈ 10-20-30 പേരെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ മുറിയിലകത്ത് ഈ റൂമിനകത്താണ് എല്ലാവരും കൂടെ നിന്ന് എഴുന്നേറ്റൊക്കെ ചെയ്ത് അവിടെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം അടിച്ചാൽ പുറത്തുകൂടെയൊക്കെ വീഴുകയൊക്കെ ചെയ്തതായിരുന്നു അന്ന് നിന്ന ഈ ചെടി മാത്രമേ ഇന്നുള്ളൂ ബാക്കി എല്ലാ ചെടിയും അവിടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാ ചെടിയും നശിച്ച് പോവുകയൊക്കെ ചെയ്ത് ഫ്രണ്ടിൽ അവസാനം കത്തിപ്പോകുന്ന ഒരു സീനുണ്ടല്ലോ ആ സീനിൽ നമ്മൾ ഈ ചെടിയൊക്കെ അങ്ങ് വാടിപ്പോയി പിന്നെ അവസാനം എപ്പോഴാണ് രക്ഷപ്പെട്ട് വന്നത് അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഈ ചെടി പിന്നെ റെഡി ആവൂലെന്നാണ് വിചാരിച്ചത് പിന്നെ അവസാനം ബാക്കി കൊണ്ട് ആ ചെടി പിന്നെ ഇപ്പോൾ വളർന്ന് വന്ന് ഈ സൈഡിലെ ചെടിയെല്ലാം അങ്ങ് ഇതായിപ്പോയായിരുന്നു സിനിമ ഈ സിനിമ മാഗസീനിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പർ നമ്മളെ വാട്സാപ്പ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് അയച്ചു തന്നിങ്ങനെ ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തെന്നുള്ളതും ഇത് മാഗസീനിൻ്റെ ഇത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അയച്ചു തന്നായിരുന്നു നമുക്ക് സന്തോഷമുണ്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്തൊരു സിനിമ ഇത്രയും വിജയമായതും ഇത്രയും അവാർഡ് മേടിച്ചത് പക്ഷേ അദ്ദേഹത്തിനൊരു സംവിധാന മികച്ച സംവിധാനം എന്നുള്ളൊരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ വ്യക്തിപ്രസാദ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ചിലരൊക്കെ ആ സമയത്ത് പിണങ്ങുകയും പിന്നെ ചിലർ ഇവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി എന്നെ കൊണ്ട് പറ്റൂല ഇവിടെ 5 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു അവർ വിചാരിച്ചിരുന്നു പിന്നെ അവസാനം 5 ദിവസം കൊണ്ട് നടന്നില്ല 7 പിന്നെ 8 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അതിനകത്ത് 2-3 പേർക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അത് നടക്കൂല ഈ അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സംവിധായകനും പിന്നെ നിർമ്മാതാവൊക്കെ ഇതിനകത്ത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ള നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കാരണം ഷൂട്ട് ചില സമയത്ത് മുടങ്ങേണ്ടി വരെ വന്ന് പിന്നെ ഈ മഴയെ തീരപ്പം പിന്നെ ഈ അവസാനം ഈ കത്തിക്കുന്ന സീനിൽ കത്തിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മഴ പെയ്ത് പിന്നെ അവസാനം 1 ദിവസം ഫുള്ള് വെയില് കൊള്ളിച്ചതിന് ശേഷം വൈകിട്ട് വന്നാണ് പിന്നെ ആ ഷൂട്ടിങ് വേണ്ടി അപ്പോൾ അവർ വീണ്ടും അത്രത്തോളം ചിലവ് പിന്നെ ആൾക്കാർ വന്ന് അതിന് വേണ്ടിയുള്ള ചിലവും കാര്യങ്ങളെല്ലാം ഇത് അവർക്ക് അതിൻ്റെ എഫക്റ്റ് അതിന് അത്രത്തോളം എഫക്റ്റ് ഈ അവാർഡ് അവർക്ക് ഇതിന് പോരുമെന്ന് പറ്റുമോ എന്നുള്ളത് തന്നെ ഞാൻ തന്നെ എത്രയും വഴക്ക് പറഞ്ഞു ഞാൻ നടക്കൂല ഇവിടെ ചെടിയൊക്കെ നശിപ്പിച്ചപ്പോൾ ഞാൻ കുറഞ്ഞ വഴക്ക് പറഞ്ഞു ആ സമയത്ത് വേറെ ഗസ്റ്റിന് വേണ്ടിയുള്ള രീതിക്ക് ഇവിടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള അതിന് വേണ്ടിയാണ് ഇവിടെ സൗകര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചെടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവത്തില്ലായിരുന്നു അപ്പോൾ അവർ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടിയൊക്കെ വന്നു അപ്പോൾ ഇപ്പോൾ അതിൽ വിഷമം തോന്നുന്നുണ്ട് ഏകദേശം നമുക്ക് തന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 16,000 രൂപ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയും പിന്നെ ഇവിടെ മേളിൽ നിന്ന് ഒരാൾ വന്ന് അവിടെ നമ്മൾ തെങ്ങിൽ നിന്ന് കരുക്കടത്ത് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹൗസ് മാറ്റാനും കൂടെ എല്ലാം കൂടെ 16,000 രൂപയാണ് അവർ തന്നിട്ടുള്ളത്